പാട്ടിൻ്റെ ഹൃദയ വഴികളിലൂടെ പാട്ടിൻ്റെ ഹൃദയവഴികളിലൂടെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പരിശുദ്ധ അമ്മയുടെ ജന്മതിരുന്നാൾ ഒരുങ്ങുന്ന ഈ വേളയിൽ, ഈ കാലയളവിൽ ഞാൻ ഓർത്തു രണ്ടു മൂന്ന് മാതാവിൻ്റെ പാട്ടുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പൂനെയിലുള്ള മായ ജേക്കബ് മായച്ചി എഴുതിയ മനോഹരമായ ഗാനമുണ്ട് അമ്മേ നിന്നരികിൽ. എൻ്റെ ബാച്ച്മേറ്റായ ജെബിൻ പത്തിപ്പറമ്പിലച്ചൻ്റെ പ്രയർ ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചിയാണ്, ഒരുപാട് പ്രാർത്ഥിക്കുന്ന, ഒരുപാട് മാതൃഭക്തിയുള്ള ചേച്ചി. അപ്പോൾ അച്ഛനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ കിട്ടുന്ന വരികളൊക്കെ കുറിച്ച് വയ്ക്കാറുണ്ട്, അച്ഛൻ ഒന്ന് നോക്കാവൂ. അങ്ങനെ ഞാൻ ആ പാട്ടുകളിലൂടെ കണ്ണോടിച്ചപ്പോൾ എനിക്ക് മനോഹരമായിട്ട് തോന്നി. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് എഴുതാനുള്ള സാഹചര്യം എന്താണ്? അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു ദിവസം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു ചിത്രം വന്നു. ഒരു ഒരു സങ്കടപ്പെടുന്നൊരു വ്യക്തി അമ്മയുടെ അരികത്തിരുന്ന് അവൻ്റെ ഹൃദയ വിചാരങ്ങൾ പറയുന്നതായിട്ട്. അതോടൊപ്പം തന്നെ ചേച്ചി ചേച്ചിയുടെ സ്വപ്നത്തിലും ഈ വരികൾ വീണ്ടും ഒരാവർത്തി കൂടി വന്നെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ഈ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഈ പാട്ട് ട്യൂൺ ചെയ്യാനായിട്ടിരുന്നത്. ഈ ചേച്ചി പറഞ്ഞ ഈ ആ വ്യക്തിയുടെ ഹൃദയഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇത് മ്യൂസിക്കാനിരുന്നപ്പോൾ ഞാനും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടിയിട്ടാണ് ഈ പാട്ട് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഞാൻ ഏത് പാട്ട് ചെയ്യുമ്പോഴും അമ്മയുടെ മാധ്യസ്ഥം തേടാറുണ്ട്. ചെറുപ്പത്തിൽ കേട്ട ഒരു കാര്യമാണ്, നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടാൻ ഒരു എത്രയും നല്ല മാതാവ് ചൊല്ലിയാൽ മതി. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഏത് പാട്ട് ചെയ്യുന്നതിന് മുമ്പും ആ വരികൾക്കുള്ളിലെ സംഗീതത്തെ കണ്ടെത്താനായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടും. എത്രയും നല്ല മാതാവ് എന്ന ജപം ചൊല്ലിയിട്ട് ഞാൻ ആ വരികളിലൂടെ കണ്ണോടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ വരികളെ ഒന്ന് മൂളി നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ട്യൂണാണ്. അമ്മേ നിന്നരികിൽ ഞാനിരിക്കട്ടെ, ഉറങ്ങിയിടട്ടെ നിൻ മടിയിൽ. ചിത്രാരുണ് ഇത് മനോഹരമായിട്ട് ആലപിച്ചു. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് ഡെന്നി ഡെൻസിലാണ്. അപ്പോൾ ഈ ഒരു മാതൃഭക്തി ഗാനം, ഈ ഒരു ഗാനം ആലപിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ആശ്വാസം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഈശോയിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ഫീല് ഈ പാട്ടിനകത്തുണ്ട്, വഴികൾക്കിടയിലുണ്ട്. തീർച്ചയായിട്ടും ഈ നോമ്പുകാലത്ത്, ഈ അമ്മയുടെ ജന്മതിരുന്നാൾ ഒരുങ്ങുന്ന വേളയിൽ ഈ ഗാനം നിങ്ങൾക്കൊരുപാട് ആശ്വാസവും പ്രതീക്ഷയും നൽകും എന്നെനിക്ക് ഉറപ്പാണ്. വീണ്ടും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ഗാനവുമായി കണ്ടുമുട്ടാം. നിന്നിശ്വാസമാണ് എൻ്റെ ജീവൻ.